എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വൈറ്റ് ജെസോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പെയിൻറ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മുടെ ബോട്ടിലിനായാലും ക്യാൻവാസിലും ഒക്കെ ആയാലും ഒരു ബേസ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പെയിൻറ് ഇളകി പോകുന്നതൊക്കെ തടയാനൊക്കെ പറ്റും. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സർഫസ് റഫ് ആണെങ്കിൽ അതിനെ കുറച്ചൊന്ന് സോഫ്റ്റാക്കി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജെസോ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഒരു പ്രൈമർ പോലെ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു റേഷ്യോ കറക്റ്റ് ആയിരിക്കണം. ഒരു സ്പൂൺ ഫെവിക്കോളിന് ഞാൻ 2 സ്പൂൺ ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പൗഡർ നമ്മുടെ ഫേസ് പൗഡർ ഇല്ലേ, അതാണ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ഉണ്ടല്ലോ, കോൺഫ്ലവർ എടുത്താലും മതി. ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒരു മേ ബി ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ ഒരു മാക്സിമം 1 സ്പൂൺ വെള്ളമൊഴിക്കാം. അധികം എന്താ പറയുക, വെള്ളം പോലെ ആയി പോകാൻ പാടില്ല. കുറച്ചൊരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് വേണ്ടുന്നത്. നിങ്ങൾ എടുക്കുന്ന ഗ്ലൂവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കും എത്ര വെള്ളം ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ അഥവാ വെള്ളം കൂടിപ്പോയെന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡറും കൂടെ ആഡ് ചെയ്താൽ മതി. നമ്മൾ വൈറ്റ് ജെസോ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വൈറ്റ് അക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 1 സ്പൂൺ ആഡ് ചെയ്താൽ മതിയാവും. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനത്തെ ഒരു പേസ്റ്റ് രൂപത്തിലാണ് കിട്ടേണ്ടത്. അധികം ലിക്വിഡ് അല്ലാത്ത രീതിയിലുള്ള ഒരു രൂപത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ ജെസോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബേസായിട്ട് ഈ ഒരു ജെസോ ചെയ്തതിന് ശേഷം ബോട്ടിൽ ആർട്ട് പെയിൻറ്റ്, സാധാരണ പെയിൻറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പം നമുക്ക് ഈ ഒരു ജെസോ വർക്കിംഗ് ആണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഒരു DIY ക്യാൻവാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഈ ഒരു ജെസോ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത്. ക്യാൻവാസ് ഉണ്ടാക്കുന്ന വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഐക്കാർഡിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ടാവും, പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇത്തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.